ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. നമ്പർ 18 ഹോട്ടലിലെ പോക്സോ കേസിൽ റോയ് വയലാട്ടിൽ സൈജു തങ്കച്ചൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മൂന്നാം പ്രതി അഞ്ജലി രമാദേവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, വിവരങ്ങൾ എങ്ങനെയാണ്? ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിന്റെ ഉടമയാണ് റോയ് വയലാട്ടിൽ. ഇയാളുടെ സുഹൃത്താണ് സൈജു തങ്കച്ചൻ. ഇവർ രണ്ടുപേരുടെയും പൊതു സുഹൃത്താണ് അഞ്ജലി രമാദേവ്. വയനാട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഈ നമ്പർ 18 ഹോട്ടലിൽ കൊണ്ടുവരിക, അവിടെ വെച്ച് ബലാത്സംഗത്തിൽ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഈ കേസിന് ആധാരമായ സംഭവം. ഇതിൽ റോയ് വയലാട്ടിലും അഞ്ജലിയും ഒപ്പം തന്നെ സൈജു തങ്കച്ചനും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതിൽ റോയ് വയലാട്ടിന്റെയും സൈജു തങ്കച്ചന്റെയും ആദ്യ രണ്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഈ ഘട്ടത്തിൽ തള്ളിയിരിക്കുന്നത്. എന്നാൽ അഞ്ജലി ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഈ പെൺകുട്ടി നൽകിയ മൊഴിയാണ് കോടതി പ്രാധാന്യത്തിലെടുത്ത്. കോടതി ഈ പെൺകുട്ടി നൽകിയ രഹസ്യ മൊഴി അടക്കമുള്ള ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രതികൾ കോടതിയിൽ പറഞ്ഞിരുന്നത് ഇത് തങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങളാണ്. ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടിയുടെ മാതാവുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു പോക്സോ പരാതിയിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതായിരുന്നു പ്രതികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ അവർ പരാതിക്കാരടക്കം പരാതിയിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളെ അവിടെ എത്തിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ള നിരീക്ഷണത്തോടു കൂടി ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് തള്ളിയിരിക്കുന്നത്. ലക്ഷ്മി. ശരി, ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി.